നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം പുതുവർഷത്തിലും കെഎസ്ആർടിസി ജീവനക്കാർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും പുതുവർഷം പിറന്ന് ദിവസം 12 കഴിഞ്ഞിട്ടും കെഎസ്ആർടിസിയിൽ ശമ്പളം കിട്ടാതെ ജീവനക്കാർ കഷ്ടപ്പെടുകയാണ് ശബരിമല വരുമാനത്തിൽ റെക്കോർഡ് ഇട്ടുവെന്ന് അവകാശപ്പെടുന്ന കോർപ്പറേഷൻ ഡിസംബറിലെ ശമ്പളം ഇതുവരെ വിതരണം ചെയ്യാത്തതിൽ ജീവനക്കാരുടെ ഇടയിൽ പ്രതിഷേധം പുകയുകയാണ് അസംതൃപ്തരായ ജീവനക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നതിനാൽ മകരവിളക്ക് സ്പെഷ്യൽ സർവീസുകൾ കാര്യക്ഷമമാകുമോ എന്ന ആശങ്കയും ഇപ്പോൾ ഉയരുന്നുണ്ട് അതിനിടയിൽ നൈറ്റ് അലവൻസ് ഇൻസെന്റീവ് ബാറ്റ എന്നിവ ബാങ്ക് അക്കൗണ്ട് വഴിയാക്കിയത് ജീവനക്കാർക്ക് ഇരുട്ടടിയായി 9ാം തീയതി മുതലാണ് അലവൻസുകൾ ബാങ്ക് വഴിയാക്കിയത് മിക്കവർക്കും ലോൺ ബാധ്യതയുള്ളതിനാൽ പണം അക്കൗണ്ടിൽ വരുന്നതോടെ ബാങ്ക് പിടിക്കുന്നതിനാൽ കൈക്കാശിന് പോലും ഇപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഗതികേടിലാണ് കെഎസ്ആർടിസി ജീവനക്കാർ ശമ്പളം ലഭിച്ചില്ലെങ്കിൽ മകരവിളക്കു ദിവസം സ്പെഷ്യൽ സർവീസ് ഡ്യൂട്ടി ബഹിഷ്കരിക്കാൻ ജീവനക്കാരുടെ ഇടയിൽ ധാരണയുമായി കഴിഞ്ഞു ഇക്കുറി മകരവിളക്ക് ദിവസം കെഎസ്ആർടിസി 1000 അധിക ബസ്സുകൾ എത്തിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇത്രയും ജീവനക്കാർ ഡ്യൂട്ടിക്ക് എത്തുമോ എന്ന ആശങ്കയും കോർപ്പറേഷനുണ്ട് നിലവിലുള്ള ബസ്സുകൾക്ക് പുറമെ 1000 ബസ്സുകൾ കൂടി അധികം എത്തിക്കാൻ കെഎസ്ആർടിസി ഉദ്ദേശിക്കുന്നു ശനിയാഴ്ച രാവിലെ ബസ്സുകൾ എത്തും ത്രിവേണിയിൽ നിന്ന് ആരംഭിക്കുന്ന ചെയിൻ സർവീസ് ഹിൽ ടോപ്പ് ചുറ്റി നിലയ്ക്കൽ വരെ ഉണ്ടാകും 400 ബസ്സുകൾ ഇതിനായി ഉപയോഗിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലയ്ക്കലിൽ 6ാമത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ 100 ബസ്സുകൾ ക്രമീകരിക്കും ചെയിൻ സർവീസിന്റെ ആദ്യ റൗണ്ടിൽ 400 ബസ്സുകൾ ഉപയോഗിക്കും 2ാം റൗണ്ട് മുതൽ തീർത്ഥാടകരുടെ എണ്ണം കണക്കാക്കി ബസ്സുകൾ ക്രമീകരിക്കും ദീർഘദൂര സർവീസുകളും ആരംഭിക്കും നിലയ്ക്കൽ മുതൽ ഇലവുങ്കൽ വരെയുള്ള ഭാഗത്ത് ദീർഘദൂര സർവീസുകൾക്കായി 50 ബസ്സുകൾ സജ്ജമാക്കും പമ്പയിൽ നിന്നും ദീർഘദൂര സർവീസ് ബസ്സുകളുടെ എണ്ണം കുറയുന്ന മുറയ്ക്ക് ഈ ബസ്സുകൾ പമ്പയിലേക്ക് എത്തിക്കും തുലാപ്പള്ളി ചെങ്ങന്നൂർ എരുമേലി പത്തനംതിട്ട കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം കൊട്ടാരക്കര തുടങ്ങി മറ്റിടങ്ങളിൽ ക്രമീകരിച്ചു നിർത്തുന്ന ബസ്സുകളും രാത്രിയോടെ ആവശ്യാനുസരണം പമ്പയിലേക്ക് എത്തിച്ച് സർവീസ് ആരംഭിക്കുമെന്നാണ് കെഎസ്ആർടിസി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ശമ്പളം ലഭിക്കാത്തതിനാൽ ജീവനക്കാർ അവധിയിൽ പ്രവേശിക്കുകയാണ് അതിനാൽ തന്നെ ഇത്രയും സർവീസ് തുടർച്ചയായ 24 മണിക്കൂറും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആൽബലമുണ്ടാകുമോ എന്നും കെഎസ്ആർടിസി ആശങ്കപ്പെടുന്നു കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധി സിഐടിയു സർക്കാർ ഏറ്റുമുട്ടലിലേക്ക് പോലും കടന്നിരിക്കുന്നു ഗതാഗത മന്ത്രി പറഞ്ഞ വാക്കിന് വല്ല വിലയും ഉണ്ടോ എന്നും കുറിപ്പിന്റെ ഉറപ്പാണോ മന്ത്രിയുടേതെന്നും സിഐടിയു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി 5ാം തീയതി മുഖ്യമന്ത്രി ഇടപെട്ട് തീരുമാനിച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കുക ശമ്പളം എല്ലാ മാസവും 5ന് മുമ്പ് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്ആർടിസി എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആനത്തലവട്ടം കെഎസ്ആർടിസി നിലനിർത്തണമെങ്കിൽ മാനേജ്മെന്റിന്റെ കൊള്ളരുതായ്മയ്ക്ക് അറുതി വരുത്തണമെന്നും ആനത്തലവട്ടം താക്കീതും നൽകുന്നു എന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് സർക്കാർ കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം വിതരണം ചെയ്തില്ലെങ്കിൽ സമരം യുഡിഎഫും ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വ്യക്തമാക്കിയിരുന്നു ഡിസംബർ മാസത്തിലെ ശമ്പളം വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച മുതൽ ടിഡിഎഫ് സംസ്ഥാന നേതാക്കളായ എസ്.കെ. മണി, ബിജു ജോസ് എന്നിവർ ചീഫ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന്റെ 4ാം ദിവസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആനത്തലവട്ടം പുതിയ ബസ്സുകൾ വാങ്ങാത്തതും റൂട്ടുകൾ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നതും സംസ്ഥാന സർക്കാരിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഡിസംബറിൽ 225 കോടിയുടെ റെക്കോർഡ് വരുമാനം ഉണ്ടായിട്ടുണ്ടെന്ന് കെഎസ്ആർടിസിയുടെ അവകാശവാദവുമുണ്ട് എന്നാൽ ഇതിൽ നിന്നും എടുത്ത് 1 രൂപ പോലും ശമ്പളം നൽകാൻ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് മാനേജ്മെന്റ് പാലിക്കാത്തതിനെതിരെ സിഐടിയു ജനുവരി 4 മുതൽ സമരവും ആരംഭിച്ചു കഴിഞ്ഞു ഏതായാലും കെഎസ്ആർടിസിയെ ആശങ്കയോടെ തന്നെയാണ് ജനങ്ങളും ഇപ്പോൾ നോക്കിക്കാണുന്നത് കെഎസ്ആർടിസി ജീവനക്കാർ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മൾ വാർത്ത ചെയ്യുന്നു ശബരിമല വരുമാനം ഇത്രയേറെ കൂടിയിട്ടും ശബരിമലയിലേക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുമോ എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്